ട്വിൻഗേറ്റ്സ് ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിംഗ് ജോബ് ആയിട്ടാണ്. അപ്പൊ കുറെ പേര് ടൈപ്പിംഗ് ജോബ് ഇങ്ങനെ ഇടേണ്ട റീസൺ വന്നിട്ട് എല്ലാവരും ടൈപ്പിംഗ് ജോബാണ് നോക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കീബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് ടേൺ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ പേര് നോക്കുന്ന ജോബ് അതായത് കൊണ്ടാണ്, റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് കുറച്ച് ടൈപ്പിംഗ് ജോബ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത് ചാനലില്. അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ടൈപ്പിംഗ് ജോബ് ആയിട്ടാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആപ്ലിക്കേഷൻസ് തന്നെയായിട്ട് എന്റെ സെക്കൻഡ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെക് ടിപ്സ് എന്നാണ് ചാനലിന്റെ പേര്. എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ നിങ്ങൾ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒട്ടു സമയങ്ങളായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടൈപ്പിംഗ് ജോബാണ്. ടൈപ്പിംഗ് ജോബ് മാത്രമല്ല ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊരു ആൾക്കാർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വിസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻലി ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ടൈപ്പിംഗ് ജോബാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ടൈപ്പ് ചെയ്തിട്ട് അത് അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാലറ്റിലോട്ട് എമൗണ്ട് കയറുന്നത് കാണാം. നല്ല ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് കയറുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് സോഷ്യൽ ക്യാഷ് ക്ലബ് നെറ്റ്വർക്ക് എന്നാണ്. അപ്പോൾ ഇത് അത്രയും ഫേമസ് അല്ലാത്ത കാരണം കേട്ടിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും കേട്ട് കാണും, എന്നാലും മാക്സിമം ആൾക്കാരൊന്നും കേട്ട് കാണില്ല. പക്ഷെ വളരെ നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തിച്ചേരാം. മുകളിൽ നമുക്ക് രണ്ട് ടാബ് കാണാം, രജിസ്റ്റർ ഉണ്ട്, ലോഗിൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു ബെനിഫിറ്റ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാനില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഏതൊരാൾക്കാർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോവാം. ആദ്യം നമ്മുടെ നെയിം കൊടുക്കണം, ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ദെൻ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നേരെ വരുന്നത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിരിക്കും. ആ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു സോഷ്യൽ ക്യാഷ് ക്ലബ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഡാഷ്ബോർഡിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡാഷ്ബോർഡിലോട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇവിടെ നമുക്കൊരു റെഫറൽ ലിങ്ക് കാണാം. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഫറൽ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങളിതിൽ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ INR എന്ന് പറഞ്ഞിട്ട് 100 രൂപയാണ് നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. കൂടാതെ 0.15 എന്ന് പറഞ്ഞിട്ട് അത് ഞാനൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുവഴി എനിക്കൊരു 0.15 INR അത്രയും ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രൂപയാണ് ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ളത്. ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വർക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മളിവിടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. ദെൻ കൊടുക്കേണ്ടത് അഡ്രസ്സ് കൊടുക്കണം. സിപ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക, പിൻ കോഡ് കൊടുക്കുക, ദെൻ കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് ടൈപ്പ് ചെയ്യുക, സിറ്റി ടൈപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മൾ കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് വന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെയാണ് വരുന്നത്, അല്ലാതെ വേറെ ഒരു ഇൻ്റർമീഡിയേറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ബാങ്കിലോട്ട് എമൗണ്ട് കിട്ടുന്ന വർക്ക് ഫ്രം ഹോം ജോബ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നല്ലൊരു സൈറ്റാണ് ഈ ഒരു സോഷ്യൽ ക്യാഷ് ക്ലബ് എന്നുള്ള സൈറ്റ്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാം, അക്കൗണ്ട് ഹോൾഡർ നെയിം. ഞാനിപ്പോൾ ഇവിടെ ട്വിൻ ഗേറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൈറ്റിൽ ഞാൻ ലോഗിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പേര് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഏത് അക്കൗണ്ടാണോ കൊടുക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ പേര് തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. അതിനുശേഷം അക്കൗണ്ട് നമ്പർ കൊടുക്കുക, ദെൻ ബാങ്ക് നെയിം കൊടുക്കുക, ബ്രാഞ്ച് നെയിം കൊടുക്കുക, എവിടെയാണ് ആ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസ് കൊടുക്കുക, ദെൻ IFSC കോഡ് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് വിഡ്രോ ലിമിറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലോട്ട് എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിലോട്ട് പോവാം. ഇവിടെ മൈ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, അതാണ് ഒന്നാമത്തെ വർക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനുള്ളത് വരുന്നുണ്ട്. ഞാൻ അതിന് മുൻപേ തന്നെ കുഞ്ഞ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ കിട്ടുന്ന എമൗണ്ട്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട്
നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരാണെങ്കിൽ നമുക്കിവിടെ കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കായിട്ട് ഇവിടെ വീഡിയോ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് വാച്ച് നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞുതരും. ഇപ്പോൾ രണ്ടാമത്തെ വന്നിട്ട് യൂട്യൂബ് ചാനൽ, അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്നാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കിട്ടും, 1 രൂപയേ കിട്ടുള്ളൂ. പിന്നെ അവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ കിട്ടും. പക്ഷേ ഫസ്റ്റത്തെ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് 15 ദിവസം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ 63 രൂപീസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അത് ജസ്റ്റ് ഓഫേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡെയിലി ടാസ്ക് പോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വരുന്നത് മൊത്തം ക്വിസ് ആയിരിക്കും. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ടേ കിട്ടത്തുള്ളൂ, 0.15 റുപ്പീസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വിസ് കാണിച്ചു തരാം. ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ വേറൊരു ടാബിൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. പ്ലേ ആൻഡ് ഏൺ കൊടുക്കാം. അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആകെ ഒരു കാറ്റഗറിയേ ഉള്ളൂ, ഇൻഷുറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്കറിയില്ല, കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്തത് വേറൊരു ബെനഫിറ്റ് വന്നിട്ട് നമ്മളിവിടെ ആൻസേഴ്സ് കൊടുത്തിട്ട് ഈവൻ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തെറ്റിപ്പോവാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നെക്സ്റ്റ് അറ്റംപ്റ്റിൽ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആൻസേഴ്സ് നമ്മൾ തെറ്റിച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് തവണ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമ്മുടെ ആൻസേഴ്സ് തെറ്റിപ്പോവാണെങ്കിൽ ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, പ്ലേ അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. അത് അഗെയിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ വൺസ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗമായിരിക്കും കൂടുന്നുണ്ടായിരിക്കുക, തെറ്റിപ്പോയാൽ റൈറ്റ് സൈഡിലുള്ള ഭാഗമായിരിക്കും കൂടുന്നുണ്ടായിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എമൗണ്ട് കയറുന്നതായിരിക്കും. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് 100.15, ഈ ഒരു 15 റുപ്പീസ് എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട്, തെറ്റിപ്പോയാലും രണ്ടാമത്തെ തവണ വീണ്ടും നമുക്കത് അറ്റംപ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ കാണിക്കും. ചെയ്യാത്തതാണെങ്കിൽ പെൻഡിങ് കാണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് റൈറ്റ് ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതാണ് ഞാൻ ടൈപ്പിംഗ് ജോബ് എന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു റൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം. 7 ദിവസത്തിന് ഉള്ളിലാണ് അവർ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് അവർ റിവ്യൂ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യണത്. നമ്മളൊരു സ്ഥലത്തൊന്നും കോപ്പി ചെയ്യാൻ പാടില്ല. ഈ കൊടുത്തിരിക്കുന്ന ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പിക്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോപ്പി റൈറ്റഡ് പിക്ചർ ആവാൻ പാടില്ല. നമ്മളെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് അപ്പം തന്നെ ക്രെഡിറ്റ് ആവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ താഴെ ചാറ്റ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, കണ്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് ഇപ്പോൾ ലാംഗ്വേജ് കൊടുക്കുന്നത്. പോസ്റ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ടൈറ്റിൽസ് ആണ് ഉള്ളത്. ഈ ഏതെങ്കിലും ഒരു ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ താഴെ വന്നിട്ട് എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. കിട്ടുന്ന എമൗണ്ട് വന്നിട്ട് 50 രൂപയാണ് ഒരു ആർട്ടിക്കിൾ അവർ അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ മാക്സിമം നമുക്ക് എത്ര എണ്ണം എഴുതാൻ പറ്റുമോ അത്രയും എഴുതി കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഈ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇതിലല്ലാത്ത ടോപ്പിക്കിന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ മിക്കവാറും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് റൈറ്റ് ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരു ആർട്ടിക്കിൾ അപ്രൂവ് ആവുകയാണെങ്കിൽ 50 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ദെൻ എമൗണ്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ വാലറ്റിലോട്ട് കയറും. ഇനി നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്ന എമൗണ്ട്, ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് പ്ലേ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് ഗെയിംസാണ്, താല്പര്യമുള്ളവരാണെങ്കിൽ ഗെയിം കളിച്ച് നോക്കാം. ഇനി ഇവിടെ മൈ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് പോവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് കിട്ടിയിരിക്കുന്ന ഇത് കാണാൻ പറ്റും. സൈൻ ബോണസ് ആയിട്ട് 100 രൂപ കിട്ടിയിട്ടുണ്ട്. ഡെയിലി ടാസ്ക് ആയിട്ട് ഞാനൊരു ക്വിസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 0.15 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് ബാലൻസുമായിട്ട് അത് കാണാം. ഇനി എങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് പേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ വാലറ്റിലുള്ള ബാലൻസ് കാണാം. ഇവിടെ പറയുന്നുണ്ട് വിഡ്രോ മിനിമം എമൗണ്ട് 500 രൂപയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൺസ് ഇത് 500 രൂപീസ് ആയാൽ മാത്രമേ എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എമൗണ്ടൊന്നും കയറില്ല, കാരണം ഇവിടെ 500 എന്ന് പറഞ്ഞ കാരണം എനിക്കിവിടെ ഇപ്പോൾ വിഡ്രോ ചെയ്ത് കാണിക്കാൻ പറ്റില്ല.
പിന്നെ യു ക്യാൻ റിക്വസ്റ്റ് പേ ഔട്ട് 24/7 എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. കറക്റ്റ് ആയിട്ട് തന്നെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവിടെ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം, ഡെയിലി ടാസ്ക് ക്വിസ് കംപ്ലീറ്റ് ചെയ്യാം, ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാം. കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടെ വാലറ്റിലോട്ട് കയറും. ദെൻ വൺസ് 500 rupees ആകുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കുക ബാങ്കിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവരാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക, ദെൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.